Welcome back to SS Food Travelog. This is tuna fish in the egg. Tuna fish in the muttayana. This is a little rare, chariya muttagalana. This mutta chilaraka sadarna vyoikarla, kalayana kananda. Now, this is the toram bakyanum. That is the mutta burikina. We have a cordial take a poricha to the poricha to the valere. നല്ലതാണ് പൊരിച്ചെടുക്കുകയാണെങ്കിൽ. ഇന്ന് ഞാൻ ഈ മുട്ട തോരൻ വെക്കുവാനായിട്ട് പോവുകയാണ്. ട്യൂണ ഫിഷിന്റെയാണ്, ഏത് ഫിഷിന്റെയാണെങ്കിലും ഇതുപോലെയുള്ള ചെറിയ മുട്ടകൾ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. വളരെ ടേസ്റ്റിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണത്. ഇന്ന് ഞാൻ ഈ മുട്ട തോരൻ വെക്കുവാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. അതുപോലെ അല്പം ചെറിയ ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം വളരെ കുറച്ച് മതി. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അല്പം ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്, കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 2 ചെറിയ പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള അല്പം മൂത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. സവോള അല്പം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ഉണക്കമുളക്, വറ്റൽ മുളക് 2 എണ്ണം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളകും ഉണക്കമുളകും ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. തോരനായതുകൊണ്ട് ഉള്ളിയും ഇഞ്ചിയും ഒന്നും അധികം മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതിലേക്ക് ഒരു വിധം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം ഒന്ന് ഇളക്കി മൂപ്പിക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടി നമുക്ക് അല്പം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീനിന്റെ മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ചേർത്ത് കൊടുക്കാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇത് ഞെരടിയിട്ട് പൊട്ടിച്ചിട്ട് ാണ് നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നത്. ഈ മീൻ മുട്ടയുടെ സഞ്ചി, അതിന്റെ മുട്ട സഞ്ചിയുണ്ട്, അത് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടാം. അതിനകത്ത് വലിയ നീളത്തില് വലിയ കഷ്ണമായിട്ട് കിടക്കുമില്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അതിനകത്ത് മുറിച്ചിടാം. ഞാൻ ആ മുട്ട മുഴുവനായിട്ട് ഉപ്പിട്ട് കഴുകിയെടുത്തതാണ്.
ഇപ്പോൾ ഈ കാണുന്ന കളർ എന്ന് പറയുന്നത് മുട്ടയുടെ കളറാണത്. നമുക്കത് ഇത് ഇത് ഇതിന് ശേഷം പൊട്ടിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഇത് കഴുകുവാനായിട്ട് കഴിയത്തില്ല. അതായത് മുൻപേ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഈ മുട്ടസഞ്ചി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിട്ടതിന് ശേഷം ഇത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അല്പസമയം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മുട്ടയൊന്ന് മുട്ടയും മുട്ടസഞ്ചിയൊക്കെ ഒന്ന് വേകുന്നത് വരെ അധികം നേരം വേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. അല്പസമയം ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് സമയമായിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമ്മുടെ തോരൻ ഏകദേശം റെഡിയായി. ഇനി അല്പസമയം നമുക്കിതൊന്ന് തുറന്ന് വെച്ച് നല്ലപോലെ ഡ്രൈ ആക്കിയെടുക്കാം. അതുപോലെ നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഉള്ളിയിലാണ് ഉപ്പിട്ടത്. ഉപ്പുണ്ട്, അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് തോരനാണിത്. ഫിഷ് എഗ്ഗ് തോരൻ. അതുപോലെ നമ്മുടെ മീൻമുട്ട ഒന്നും ഒരു മുട്ടയും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അത് തോരനായിട്ടോ മുട്ട പൊരിക്കുന്നത് പോലെയോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഫിഷ് എഗ്ഗ് തോരൻ എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. നമ്മുടെ തോരൻ ഈസി ആയിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇനി ആരും മുട്ട കളയരുത്. മീനിന്റെ മുട്ട കിട്ടിയാൽ അത് കളയരുത്. നമ്മുടെ മുട്ട തോരൻ റെഡിയായി. ഞാൻ ഉണ്ടാക്കിയ ഈ ചെറിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അത് ആക്ടിവേറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.